السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه أجمعين. പ്രിയ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഇസ്ലാമിലെ രണ്ടാം ഖലീഫ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഹിജറ അടിസ്ഥാനപ്പെടുത്തി തയ്യാറാക്കിയ ഒരു കാലഗണനയാണ് ഹിജറ വർഷ കലണ്ടർ. ഈ ഹിജറ വർഷ കലണ്ടറിലെ പ്രഥമ മാസമാണ് മുഹറം. ആ മുഹറം മാസത്തിലാണ് നാം നിലകൊള്ളുന്നത്. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത ഷുഹൂരി ഇൻദല്ലാഹി ഇത്ന അശറ ഷഹ്റം ഫീ കിതാബില്ല യൗമ ഖലഖസ് സമാവാതി വൽ അർദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശഭൂമികളെ സൃഷ്ടിച്ച കാലം മുതൽ, അഥവാ ഈ ലോകത്തിൻ്റെ ആരംഭം മുതൽ തന്നെ ഒരു വർഷമെന്നത് 12 മാസമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിജപ്പെടുത്തിയിരിക്കുന്നു. കലണ്ടർ നോക്കിയാൽ നമുക്കറിയാം ഏതു വർഷവും 12 മാസമാണുള്ളത്. ആ 12 മാസങ്ങളിൽ 4 മാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ പവിത്രമായി പരിശുദ്ധമായി പരിചയപ്പെടുത്തുന്നുണ്ട്. ആ പരിശുദ്ധമായ മാസങ്ങളിൽ ഒരു മാസമാണ് നാം നിലകൊള്ളുന്ന മുഹറം മാസം. ഈ മുഹറം മാസത്തെ മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹി മുഹറം എന്നാണ്. അഥവാ മുഹറം അള്ളാഹുവിൻ്റെ മാസമാണ് എന്നാണ് ഈ മാസത്തെ പരിചയപ്പെടുത്തിയത്. ഒരു മാസത്തെ അള്ളാഹുവിൻ്റേത് അല്ലെങ്കിൽ അള്ളാഹുവിലേക്ക് ചേർത്തു പറയണമെങ്കിൽ ആ മാസം എത്രത്തോളം പരിശുദ്ധമാകണം, എത്രത്തോളം മഹത്വമുള്ളതാകണം, നമുക്ക് നമ്മുടേത് എന്ന് ഒന്നിനെ ചേർത്തു പറയാൻ കഴിയുമ്പോൾ, നമുക്ക് എത്രമേൽ പ്രിയപ്പെട്ടതാകുമ്പോഴാണ് നാം നമ്മിലേക്ക് ഒരു വസ്തുവിനെ ചേർത്തി പറയുന്നത്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മാസത്തെ തന്നിലേക്ക് ചേർത്തു പറയുമ്പോൾ, തൻ്റെ മാസമാണ് എന്ന് പറയുമ്പോൾ, എത്രമേൽ ആ മാസത്തിന് പരിശുദ്ധിയുണ്ട്, പവിത്രതയുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഫലാ തളിമു ഫീഹിന്ന അൻഫുസക്കും. ആ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ആ മാസങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തോട് അക്രമം പ്രവർത്തിക്കരുത്, അഥവാ നിങ്ങൾ തെറ്റുകൾ ചെയ്യരുത്, ആ ദിവസം ചെയ്യുന്ന തെറ്റുകൾക്ക് ശിക്ഷകൾ കൂടുതലുണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമാക്കിയ ഈ മുഹറം മാസം ഒരുപാട് ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മാസമാണ് പരിശുദ്ധമായ ഈ മുഹറം മാസം. ആ ചരിത്രങ്ങളുടെ കൂട്ടത്തിൽ വിജയത്തിൻ്റെ ചരിത്രമുണ്ട്, സങ്കടങ്ങളുടെ ചരിത്രമുണ്ട്, ദുഃഖങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ചരിത്രമുണ്ട്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു മാസമാണ് മുഹറം എന്ന് പറയുന്നത്. ഈ മുഹറം മാസം ഏറെ തെറ്റിദ്ധരിക്കപ്പെടുകയും തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുള്ള മാസമാണ്. കാരണം ഈ മുഹറം മാസത്തിൽ പല ആളുകളും വിവാഹങ്ങൾ നടത്തിക്കൂടാ, അല്ലെങ്കിൽ ഹൗസ് വാമിംഗ് നടത്തിക്കൂടാ, നമ്മുടെ ജീവിതത്തിൽ പുതുതായി നാം ആരംഭിക്കുന്ന പ്രവർത്തനങ്ങളൊന്നും തുടങ്ങാൻ അനുയോജ്യമായ ഒരു മാസമല്ല മുഹറം എന്ന് കണക്ക് കൂട്ടുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ നമുക്കിടയിലുണ്ട്. ഇത് ഇസ്ലാമികമായി യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത ഒരു വിശ്വാസമാണ്. ഇത് ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കി, ആരിലൂടെയോ ഒക്കെയോ പ്രചുര പ്രചാരം നേടി പലരും ഒരു വിശ്വാസമായി കൊണ്ടു നടക്കുന്ന തികഞ്ഞ അന്ധവിശ്വാസമായിട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. നമ്മുടെ മുൻഗാമികളായിട്ടുള്ളവർ മുഹറം 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ വളരെ നിർബന്ധ ബുദ്ധിയോടെ നോമ്പ് അനുഷ്ഠിക്കുന്നവരായിരുന്നു. ഈ നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ഭക്ഷണം വിളമ്പുകയും അത് പാചകം ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അനുചിതമായതുകൊണ്ട് ആ ദിവസങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ, അഥവാ വിവാഹം, ഹൗസ് വാമിംഗ് ഉൾപ്പെടെയുള്ള പരിപാടികൾ അന്നവർ നടത്താറുണ്ടായിരുന്നില്ല. അതിൻ്റെ ചുവട് പിടിച്ചിട്ടാവാം അത് പാടില്ല എന്ന ഒരു പ്രചാരം നമുക്കിടയിൽ വ്യാപകമായത്. ഈ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന മറ്റൊരു അനാചാരമാണ് ഇസ്ലാമിൻ്റെ ശത്രുക്കളെന്ന് നമുക്ക് പറയാവുന്ന ഷിയാ വിഭാഗം അവരുടെ ശരീരത്തിൽ മുറിവുകളുണ്ടാക്കി ആ മുറിവുകളിൽ നിന്ന് രക്തമൊലിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രവർത്തനം ഈ മുഹറം 10നോടനുബന്ധിച്ച് അവർ ചെയ്യാറുണ്ട്. ഇതും ഇസ്ലാമികമായി യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്തതാണ്. ഇതിന് ഉപോത്ബലകമായിട്ടുള്ള സംഭവം കർബലയുടെ സംഭവമാണ്.
മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കിടാവും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മകനുമായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കർബലയിൽ വെച്ച് വധിക്കുകയും മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ കഴുത്ത് മുറിച്ചെടുത്ത് തല മുറിച്ചെടുത്ത് യസീദ് എന്ന ക്രൂരനായ ഭരണാധികാരിക്ക് മുമ്പിൽ സമർപ്പിക്കുകയും ചെയ്ത ഒരു വിശ്വാസിക്ക് കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ടല്ലാതെ ഹൃദയം തകർന്നുകൊണ്ടല്ലാതെ പറയാൻ പോലും കഴിയാത്ത വിധം ക്രൂരമായിട്ടുള്ള സംഭവം അരങ്ങേറിയ ഈ ദിവസത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഷിയാക്കൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഈ ഷിയാക്കൾ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ പരിശുദ്ധമായ ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ലാത്ത പ്രവർത്തനങ്ങളാണ്. ഇങ്ങനെ ചില തെറ്റിദ്ധാരണകളും അനാചാരങ്ങളും മുഹറം പത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. തെറ്റിദ്ധരിപ്പിക്കലുകൾക്കോ അന്ധവിശ്വാസങ്ങൾക്കോ ഇത്തരം അനാചാരങ്ങൾക്കോ ഇസ്ലാമുമായി യാതൊരുവിധ ബന്ധവുമില്ല. പരിശുദ്ധമായ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മഹാന്മാരായിട്ടുള്ള ആളുകൾ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധമായ മുഹറം മാസത്തിലെ അതിപ്രധാനമായ രണ്ട് ദിവസമാണ് മുഹറം 9ഉം 10ഉം എന്നുള്ളത്. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് വരുമ്പോൾ മദീനയിലെ ജൂതന്മാരായിട്ടുള്ള ആളുകൾ നോമ്പെടുത്തിരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിൽപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജൂതന്മാരോട് അവർ നോമ്പനുഷ്ഠിക്കാനുണ്ടായ കാരണം അന്വേഷിച്ചപ്പോൾ അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത്, ഈ ദിവസമാണ് ധിക്കാരിയായ സ്വേച്ഛാധിപതിയായ ഫിർഔനിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ രക്ഷപ്പെടുത്തിയത്. അതിന് നന്ദി സൂചകമായിട്ടാണ് ഈ ദിവസം ഞങ്ങൾ നോമ്പനുഷ്ഠിക്കുന്നത് എന്ന മറുപടിയാണ് അവർ നൽകിയത്. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അങ്ങനെയെങ്കിൽ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ളവർ ഏറ്റവും കൂടുതൽ അടുത്തു ബന്ധമുള്ളവർ ഞങ്ങളാണ്. ഞാൻ അടുത്ത വർഷം ജീവിച്ചിരിക്കുന്നു എങ്കിൽ മുഹറം 9ന് കൂടി നോമ്പനുഷ്ഠിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് മുഹറം 9ഉം 10ഉം നോമ്പ് നാം അനുഷ്ഠിക്കുന്നത്. മാത്രമല്ല ഈ മുഹറം 10 എന്ന് പറയുന്നത് ഐശ്വര്യത്തിൻ്റെ ദിനമാണ്. കിതാബുകളിൽ കാണാം, മൻ വസ്സഅ അലാ ഇയാലിഹി യൗമ ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി സനത കുല്ലഹ. ഒരു മനുഷ്യൻ ഈ മുഹറം 10ൻ്റെ അന്ന് തൻ്റെ കുടുംബക്കാർക്ക് വിശാലത ചെയ്യുന്നു എങ്കിൽ ആ വർഷം മുഴുവൻ അവന് വിശാലതയുള്ളതായി മാറുമെന്ന് കിതാബുകളിലൂടെ നമുക്ക് വായിച്ചെടുക്കാം. അപ്പോൾ ഈ മുഹറം 10ൻ്റെ ദിവസം നാം വിഭവസമൃദ്ധമായ ഭക്ഷണമൊക്കെ ഒരുക്കി നമ്മുടെ കുടുംബക്കാർക്ക് വിശാലത ചെയ്യുക എന്നതാണ് ഇതിൻ്റെ താല്പര്യം. അങ്ങനെ ചെയ്യുക വഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങൾക്കത് കാരണമാകും. ഒപ്പം ഈ മുഹറം 10 തൗബയുടെ ദിനം കൂടിയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ തൗബ അള്ളാഹു സ്വീകരിച്ച, യൂനുസ് നബിയുടെ തൗബ അള്ളാഹു സ്വീകരിച്ച ഒരു പുണ്യ ദിനം കൂടിയാണ് മുഹറം 10 എന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരുടെ തൗബ സ്വീകരിക്കുക വഴി അള്ളാഹുവിൻ്റെ അടുക്കൽ രക്ഷ നൽകിയതുപോലെ നിരവധി പ്രവാചകന്മാർക്ക് ഭൗതികമായ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു മോചനം നൽകിയതും മുഹറം 10നാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ നംറൂദ് ഒരുക്കിയ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ജയിൽ മോചനം ലഭിച്ചത്, പുത്രവിരഹത്താൽ കരഞ്ഞ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട യഅഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും ഈ മുഹറം 10നായിരുന്നു, അയ്യൂബ് നബിയുടെ രോഗം സുഖപ്പെട്ടത് ഈ മുഹറം 10നായിരുന്നു. ഇങ്ങനെ നിരവധി പ്രവാചകന്മാർക്ക് രക്ഷയുടെ വാതയാനം തുറക്കപ്പെട്ട ഈ ദിനം നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി നാഥനോട് കരഞ്ഞു കലങ്ങിയ കണ്ണുകളായി പ്രാർത്ഥിക്കാനുള്ള ദിനം കൂടിയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇരു ലോകത്തും രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.